മൂന്നാമത്തെ പമ്പിൽ നിന്ന് നമ്മള് ഡീസൽ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മള് വാങ്ങിച്ചിട്ടുള്ള ഡീസൽ ഇതാ ഇവിടെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതില് ചെറിയൊരു അളവിൽ വ്യത്യാസം പോലെ ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എം ഫോർ മുത്തു ടോക്സ്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട്, പെട്രോളിൻ്റെ അളവിൽ കൃത്രിമം കാണിക്കുന്നു, മറ്റു കറക്റ്റ് അളവ് കിട്ടുന്നില്ല എന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് സ്ഥിരമായിട്ട് ഡീസൽ അടിക്കുന്ന പെട്രോൾ പമ്പ് പോയിട്ട് നമ്മൾ ഡീസൽ 100 രൂപക്ക് ബോട്ടിൽ വാങ്ങിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണം, എത്രത്തോളം കറക്റ്റ് അളവിലാണ് നമുക്ക് കിട്ടുന്നത് നോക്കാൻ വേണ്ടി പോകണം. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഓരോ പമ്പിലും ചിലപ്പോൾ അളവിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്തായാലും നേരെ വീഡിയോയിൽ പോവാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിൽ പോവാം. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ഇവിടെ കൊല്ലത്തുള്ള പമ്പിലാണ്. അപ്പം നമുക്ക് ഇത് നമ്പർ 1 മാർക്ക് ചെയ്യാം. 1 ഇത് 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പേര് എഴുതാം. കൊല്ലം പെട്രോൾ പമ്പ് കറക്റ്റ് ഏതാ, സെർവോ ആണോ എച്ച് പി ആണോ എന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ കൊല്ലം എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പമ്പിലേക്ക് പോവാം. ഇതാണ് കൊല്ലം, കൊയിലാണ്ടിയുള്ള കൊല്ലമാണ്, കൊല്ലം ജില്ലയല്ല. നമ്മുടെ കോഴിക്കോട് ഒരു കൊല്ലുണ്ട്. ഇവർക്ക് സ്ഥലം കൊടുക്കുക, അത് തന്നെ നടക്കുള്ളൂ. ഇവര് നമ്മളെ തട്ടിയിട്ട് പോകും. അതിനേതാ, നമ്മൾ കൊല്ലം പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ് ഇതിലെ സെർവോ. അപ്പം നമുക്ക് ആദ്യം ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. അളവത്ര ശരിയാന്ന് നമ്മൾ നോക്കട്ടെ. എന്റെ കൂടെ എന്റെ വാവുണ്ട് കേട്ടോ, കുഞ്ഞു വാവുണ്ട്. ആദ്യത്തെ പമ്പിന് 90 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ പെട്രോൾ പമ്പിന് നമ്മൾ ഡീസൽ വാങ്ങിയിട്ടുണ്ട്. 90 രൂപക്കുള്ള ഡീസലാണ് വാങ്ങിയത്. അപ്പൊ അതിന്റെ അളവും ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് അടുത്ത പമ്പിലൂടെ പോയിട്ട് മാർക്ക് ചെയ്യാം. ഞാൻ ബൈക്ക് എടുത്ത് വരാനായിരുന്നു ഇറങ്ങിയത്. നോക്കുമ്പോൾ എന്റെ കൂടെ വരേണ്ട ആൾക്ക് ജലദോഷം പനിയുണ്ട്. ബൈക്കിലാണെങ്കിൽ നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഭയങ്കര നോയ്സ് ആണ്. ഈ വണ്ടി ഡീസൽ വണ്ടിയായതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ സൗണ്ട് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് അധികം കേൾക്കാൻ ഭയങ്കര പാടാണ്. എൻ്റെ കയ്യിലാണ് മൈക്കൊന്നുമില്ല, എക്സ്ട്രാ മൈക്കൊന്നുമില്ല. ഗോപ്രോ ആയതുകൊണ്ട് തന്നെ എല്ലാ നോയ്സും പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യും. നമുക്ക് നമ്മളിതാ കൊയിലാണ്ടി ടൗണിലെത്തിയിട്ടുണ്ട്. ഈ കൊയിലാണ്ടി ടൗണിൽ റൗണ്ട് ബോട്ടിൽ എടുത്താളത്. ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ചില സമയത്ത്. ഇന്നെന്താ അറിയില്ല, ബ്ലോക്ക് കുറവാണ്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂടുതലും ബ്ലോക്ക് വരുന്നത്. ഗൈസ്, നമ്മൾ അടുത്ത പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് എച്ച് പിന്റെ പമ്പാണ്. നമ്മൾ ഇവിടുന്ന് 90 രൂപക്ക് ഡീസൽ വാങ്ങിക്കാൻ പോകണം. 90 രൂപയാണ്. രണ്ടാമത്തെ ബോട്ടിൽ നമ്മൾ ഡീസൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എച്ച് പി പമ്പാണ്. അപ്പം ഇവിടെ മാർക്ക് ചെയ്യാം 2 എന്ന്. എച്ച് പി കെ ഡി വൈ. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ പമ്പിലോട്ട് പോവാം. ഇനി ഇവിടെ ഒരു പമ്പ് കൂടെ ഉണ്ട്, രണ്ട് പമ്പ് കൂടെ ഉണ്ട്.
അപ്പോൾ നമ്മൾ രണ്ട് പെട്രോൾ പമ്പ് പോയിട്ട് ഡീസൽ വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം പോയത് സെർവോന്റാണ്, രണ്ടാമത് എച്ച് പിയിലാണ് പോയത്. ഇനി മൂന്നാമത്തെ പെട്രോൾ പമ്പ് ഉണ്ട് ഇവിടെ, അതും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഓയിൽ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് റിലയൻസിൻ്റെ ആണെന്ന് ഇവിടെ വേറൊരു പമ്പുണ്ട്. പിന്നെ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു പമ്പുണ്ട്, നമ്മൾ അവിടെ കയറിയിട്ടില്ലാത്ത. ഗായ്സ്, ഇതിൽ എത്രത്തോളം ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം അത് ക്യാപ്ചർ ആകുന്നുണ്ട്, വോയിസ് എത്രത്തോളം ക്ലാരിറ്റി റെക്കോർഡിംഗ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഓൺ വോയിസ് റെക്കോർഡ് ചെയ്തവരെ ഞാൻ ഈ ഗോപ്രോ എടുത്ത് തന്നെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ രണ്ട് വീഡിയോ ജസ്റ്റ് അതിൻ്റെ വീഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്താണ്. ഇതാണ്ട് ഒരു ബസ് പോകുന്നത്, ഇവർക്ക് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തോടെ, വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പമ്പിലോട്ട് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം വോയിസ് ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഇത് ഡീസൽ വണ്ടി ആയത് തന്നെ ഭയങ്കര സൗണ്ടാണ്, വണ്ടിയുടെ സൗണ്ടും ഉണ്ട് പുറത്തുള്ള സൗണ്ട്, എല്ലാം കൂടെ ക്ലിയർ ആവുമെന്ന് അറിയില്ല. എന്നാലും ഇനി അടുത്ത പമ്പിൽ കൊടുക്കാം, അടുത്ത സെർവോൻ്റെ തന്നെ പമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ നമ്മൾ ഒരു ബോട്ടിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുകയാണ്. മൂന്നാമത്തെ പമ്പിൽ നിന്ന് നമ്മൾ ഡീസൽ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പമ്പിലോട്ട് പോകണം. അടുത്ത് നമ്മൾ പോകുന്നത് ഭാരത് പെട്രോൾ ആണ്, ഇത് നാലാം നമ്പർ ഇടാം. ഇവിടെ ബി പി ഭാരത് പെട്രോളും ബി പിന്ന് ഇതിൻ്റെ കെ ഡി വൈ. ഇപ്പോൾ നമ്മളിങ്ങനെ കൊയിലാണ്ടി നാലാമത്തെ പെട്രോൾ പമ്പായിട്ടുള്ള ഭാരത് പെട്രോളിനാണ് പോന്നിട്ടുള്ളത്. ഇവിടുന്നും നമുക്ക് 90 രൂപ ഒക്കെ ഉള്ള ഡീസൽ വാങ്ങിക്കാം. അല്ല ഡീസൽ 90 പോകില്ലല്ലോ. അങ്ങനെ ഡീസലൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്ന വൈക്ക് ഒരു ചേട്ടൻ വണ്ടിയിൽ വെച്ച് നെല്ലിക്ക വിൽക്കുന്നു. അപ്പോൾ അവിടെ നിർത്തി കുറച്ച് നെല്ലിക്ക ഒക്കെ വാങ്ങുകയാണ് ഞാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഡീസൽ ഇതാ ഇവിടെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു അളവിൽ വ്യത്യാസം പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വ്യത്യസ്തമായിട്ടുള്ള ബോട്ടിലെടുത്തോണ്ടായിരിക്കും. നമുക്കിത് ഈ ഡീസൽ എല്ലാം ഒരേ ഷേപ്പിലുള്ള ഒറ്റ ടൈപ്പ് ബോട്ടിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ അതേ ബോട്ടിൽ മാർക്ക് ചെയ്തിട്ട് ഈ ഡീസൽ നമ്മൾ വേറെ ബോട്ടിലോട്ട് മാറ്റുകയാണ്. ഒരേപോലത്തെ നാല് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് ഫൈൻ കിട്ടും കേട്ടോ, എനിക്ക് ഹെൽമെറ്റ് ഇട്ടാണ്ട് പോയി ഫൈൻ കിട്ടും. നമുക്ക് ഡീസൽ വരെ വണ്ടിയിൽ കിട്ടും. നമ്മളെ ക്യാമറ വേണ്ട വന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഡീസൽ മാറ്റാനുള്ള ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ നാല് ബോട്ടിലേക്കാണ് നമ്മളിപ്പോൾ ഡീസൽ മാറ്റുന്നത്. ഇത് ഒരേപോലത്തെ നാല് ബോട്ടിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മളെടുത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോട്ടിലായിരുന്നു. അപ്പോൾ ഇത് ഒരേ കമ്പനിയുടെ തന്നെ ബോട്ടിലായതുകൊണ്ട് തന്നെ എല്ലാം ഒരു ഷേപ്പാണ്. അപ്പോൾ ഇതിൽ ഡീസൽ വെച്ചാൽ നമുക്ക് അളവിലൊന്നും വലിയ മാറ്റം വരില്ല. ഇനിയിപ്പോൾ ഇതിലെന്തായാലും ഞാൻ മാർക്ക് ചെയ്തെടുക്കട്ടെ, ഓരോ കമ്പനിയുടെ പേര് മാർക്ക് ചെയ്തിട്ടെടുക്കട്ടെ. അപ്പോൾ ഇത് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ 2 1 3 4. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് ഡീസൽ അടിച്ചിട്ടുള്ള ആ ഒരു ബോട്ടിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോട്ടിലെ ഡീസൽ വേറൊരു ബോട്ടിലോട്ട് മാറ്റുകയാണ്. ആ ബോട്ടിൽ 1 എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോട്ടിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നാല് ബോട്ടിലും ഇതേപോലെ മാറ്റി നിറയ്ക്കണം. നമ്മൾ ഒരേപോലത്തെ ബോട്ടിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റുള്ള അളവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഒരു തുള്ളി പോലും പുറത്താവാതെയാണ് ഇതിൽ ഒഴിക്കുന്നത്. ഇപ്പോൾ ബോട്ടിലേക്ക് മാറ്റി ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു തുള്ളി പുറത്തായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റുള്ള അളവ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വയ്ക്കണം. ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഒരേപോലുള്ള ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ മാറ്റി വയ്ക്കേണ്ടി വന്നത്. അപ്പോൾ ആദ്യത്തെ ബോട്ടിൽ മാറ്റി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പിട്ട് വെക്കാം. ശേഷം രണ്ടാമത്തെ ബോട്ടിൽ മാറ്റി ഫില്ല് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ നമ്മൾ മാറ്റി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ബോട്ടിലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരു തുള്ളി പോലും പുറത്തേക്കാവാതെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇതിലേക്ക് മൂന്നാമത്തെ ബോട്ടിൽ തന്നെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൂന്ന് ബോട്ടിൽ നിറച്ച് ഇനി നാലാമത്തെ ഒരു ബോട്ടിലും കൂടെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ നാല് ബോട്ടിലും കറക്റ്റ് മാറ്റി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് നോക്കുമ്പം കറക്റ്റായിട്ടാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഡീസൽ ഇതാ വേറെ ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. നാലും കറക്റ്റ് അളവാണ് കേട്ടോ, ഒരു മില്ലി പോലും വ്യത്യാസം വരുന്നില്ല.
കറക്റ്റുള്ള അളവാണ് നമുക്ക് ഡീസൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് 90 രൂപക്ക് വാങ്ങിച്ചുകൊണ്ടാണെന്ന് അറിയില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ 1 ലിറ്റർ വാങ്ങി നമുക്ക് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ 4 പമ്പ് പോയിട്ടും ഇന്ധനം നിറയ്ക്കാം. കാരണം ഈ ഒരു പെട്രോൾ പമ്പിൽ യാതൊരുവിധ കൃത്രിമവും അളവിൽ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ ഡീസൽ ചൂസ് ചെയ്യാൻ കാരണം ഡീസലാണ് നമ്മൾ കൂടുതലും അളവിൽ അടിക്കുന്നത്. കാരണം ബസ്സിലും ലോറി ഇതിലൊക്കെ 50-100 ലിറ്ററൊക്കെ അടിക്കും. നമ്മൾ പെട്രോൾ ജസ്റ്റ് 200-250 രൂപ അടിക്കുള്ളൂ. ബട്ട് ഡീസൽ അങ്ങനെയാണ്, ഡീസൽ ഒരുപാട് അടിക്കും. അതുകൊണ്ടാണ് ഡീസലിൽ എന്തെങ്കിലും ഉടായ്പ് കാണിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡീസൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. നാടൻ പണിക്ക് ഇവരെ വിളിച്ചാൽ വേണ്ടതാണ്. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നവാസ് വി കെ, സലാം വി കെ.